എല്ലാവർക്കും സ്മൃതി സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കീർത്തി. ഞാനിന്നിവിടെ എടുക്കുന്നത് ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായമായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ പാഠം അതായത് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൈദ്യുതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വൈദ്യുതി എന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇലക്ട്രോൺ ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ വൈദ്യുതിയുടെ അഥവാ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. അതായത് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുതിയുടെ ഫലങ്ങൾ. അപ്പം വൈദ്യുതിക്ക് പ്രധാനമായിട്ടും നാല് ഫലങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ രണ്ട് ഫലങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ഒന്നാമത്തത് ഹീറ്റിംഗ് എഫക്റ്റ് അഥവാ താപഫലം, രണ്ടാമത്തത് പ്രകാശഫലം അഥവാ ലൈറ്റിംഗ് എഫക്റ്റ്. അപ്പം അതിലാദ്യം തന്നെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ജൂൾ നിയമം എന്നൊരു പ്രസ്താവനയാണ്. അതായത് ജെയിംസ് പ്രസ്കോട്ട്, ഫിസിക്സിലെ ഒരു ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ കൊണ്ടുവന്ന, അദ്ദേഹം പ്രസ്താവിച്ച ജൂൾ നിയമം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് അതിനു ചുറ്റും ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അതിനു ചുറ്റും താപമുണ്ടാകും. ഈ താപത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എത്രമാത്രം ഹീറ്റായിരിക്കും ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് ആ ചാലകവുമായി ബന്ധപ്പെട്ടിരിക്കും. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനു ചുറ്റും ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവ്, ഇവിടെ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ആ ചാലകവും അവിടുത്തെ കറണ്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായ ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ആ ചാലകത്തിലൂടെ എത്ര മാത്രം കറണ്ട് കടന്നു പോയിട്ടുണ്ടോ, അതായത് അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് അതിന് നേർ അനുപാതത്തിലായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇവിടുത്തെ കറണ്ട് വെറും ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ആയിരിക്കത്തില്ല, സ്ക്വയർ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. അതായത് അവിടെ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവെന്ന് പറയുന്നത് ആ ചാലകത്തിലൂടെ പ്രവഹിച്ച കറണ്ടിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും, അത് നേരനുപാതത്തിലായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ആ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ചാലകം ഏതാണോ ആ ചാലകത്തിൻ്റെ റെസിസ്റ്റൻസിനും നേരനുപാതത്തിലായിരിക്കും, റെസിസ്റ്റൻസിന് നേരനുപാതത്തിൽ. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ആ താപം എന്ന് പറയുന്നത് എത്ര സമയം ആ വൈദ്യുത പ്രവാഹം ഉണ്ടായി, അല്ലെങ്കിൽ എത്ര സമയം ആ ഇലക്ട്രിക് കറണ്ട് ആ ചാലകത്തിലൂടെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്തു പോയോ ആ സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. അത് എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അന്നേരം ഇത് മൂന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ, നേർ അനുപാതത്തിലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ ചുരുക്കി? എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഇൻറ്റൻസിറ്റി, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓരോന്നും, അതായത് കറണ്ട് എപ്പോഴും ആംബിയറിലായിരിക്കും. കറണ്ട് എന്തായിരിക്കും? കറണ്ട് എപ്പോഴും അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയിരിക്കും. ടൈം എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡിലായിരിക്കും, ടൈം എപ്പോഴും സെക്കൻഡിലും. ഇനി നമുക്ക് നമ്മൾ ഒരു നിയമം അത് പറയാനൊക്കെയുള്ള എളുപ്പത്തിനും പ്രോബ്ലംസ് ചെയ്യാനുള്ള എളുപ്പത്തിനും നമ്മളിതിനെ സിമ്പിളായിട്ട് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതും. ഇതാണ് ജൂൾ നിയമം. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവെന്ന് പറയുന്നത് അവിടുത്തെ എന്തെനിക്ക് ഈക്വലായിരിക്കും സ്ക്വയർ ഓഫ് ദ ഇൻറ്റൻസിറ്റിയുടെയും റെസിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഇതാണ് ജൂൾസ് നിയമം. ഇനി നമ്മൾ ഈ നിയമത്തെ, ജൂൾ നിയമത്തെ നമുക്ക് പല രീതിയിൽ എഴുതാം. അതായത് ഒരു രണ്ട് രീതിയിൽ കൂടെ നമുക്കിതിനെ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓംസ് ലോ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജൂൾ നിയമത്തിനെ പല രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ഓംസ് ലോ? കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോ. സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ, അതിൻ്റെ ഇക്വേഷനാണെന്ത്? വി സിക്കൽ ടു ഐ ആർ. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിനകത്തൂടെ പ്രവഹിക്കുന്ന കറണ്ടിന് നേരനുപാതത്തിലായിരിക്കും. അതൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള വി സിക്കൽ ടു ഐ ആർ. ഈ ഓംസ് ലോ നമുക്ക് പല രീതിയിലുള്ളത്. ഇപ്പോൾ വീടെ ടേമിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഐ കണ്ടുപിടിക്കുന്ന രീതിയിലും ആറ് കണ്ടുപിടിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എളുപ്പ വഴിയും പറഞ്ഞുതരാം. മിക്കവാറും എല്ലാവർക്കും ഒക്കെ അറിയുന്ന കാര്യമാണ് ഓംസ് പിരമിഡ്. കുട്ടികൾക്കൊന്നും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓംസ് പിരമിഡ്.
നമുക്കിവിടെ മൂന്ന് ആൾക്കാരാണുള്ളത്, മൂന്ന് പേർക്കും വേണ്ടിയിട്ട് ആ ഒരു പിരമിഡ് നമ്മൾ മൂന്നായി ബി ഐ ആറ് വി ഇസ് ഈക്വൽ ടു ഇങ്ങനെ തന്നെ എഴുതുക. വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണെങ്കിൽ വി ഐ ആറ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വി എങ്ങനെ കണ്ടുപിടിക്കാം? ഉണ്ടോ, നമുക്ക് അറിയാൻ വയ്യാത്തത് ആരാണോ അയാൾ നമ്മൾ മറച്ചു വെക്കണം. അയാളെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ? ഐ ഗുണം ആറ് വി ഇസ് ഈക്വൽ ടു ഐ ആർ. അതിനൊക്കെ നമുക്കിനി അടുത്തത് ഐ ഐയുടെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഐ ഐ സമം, അപ്പോൾ നമുക്ക് അറിയത്തില്ല ഐ ആരാണെന്ന് അറിയത്തില്ല, അപ്പോൾ നമ്മൾ ഐയെ മറച്ചു വെച്ച്. അപ്പോൾ മേളിൽ ആരാ ഉള്ളത്? വി, താഴെ ആറ്. അപ്പോൾ വി ബൈ ആറ്. ഇതുപോലെ തന്നെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ആറ്, ആറിനെയാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ അറിഞ്ഞൂടാത്ത ആളിനെ നമ്മളിവിടെ ഇല്ല, അയാളെ നമ്മൾ മറച്ചു വെച്ച് മേളിൽ വി, താഴെ ഐ, വി ബൈ ഐ. അപ്പം ഓംസിലോ നമ്മൾ പല രീതിയിൽ എഴുതി. ഇനി ഈ ഓരോന്നും നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജൂൾ നിയമത്തെയും പല രീതിയിലോട്ട് മാറ്റാൻ പറ്റും. ഒന്നാമതായിട്ട് ഞാനിവിടെ ഐക്ക് പകരം വി ബൈ ആറ്, ഐക്ക് പകരം വി ബൈ ആറ് കൊടുക്കുക. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ വെറും ഐ അല്ലല്ലോ, ഐ സ്ക്വയർ. അപ്പോൾ ഇതും എന്തായിട്ട് മാറും? ഇവിടെയും സ്ക്വയർ ആകും. അതായത് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ, വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. പിന്നെ ഇവിടെ കിടക്കുന്ന ആർ ഇൻറ്റു ടി. അപ്പോൾ എന്താ, ഈ ആറും ഈ ആറും പോകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറി? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് ടി. അപ്പോൾ ജൂൾസ് നിയമത്തെ നമ്മൾ അടുത്തൊരു ടേമിലോട്ട് മാറ്റി, അടുത്തൊരു രീതിയിലേക്ക് മാറ്റി. ഇനി നമ്മൾ ആറിന് പകരം വി ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിന് പകരം വി ബൈ ഐ. അപ്പം എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സ്ക്വയർ. ആറിന് പകരം വി ബൈ ഐ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ എന്തായി? ഈ ഒരു ഐയും ഈ ഒരു ഐയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ വന്ന്? എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഐ വി ടി അല്ലെങ്കിൽ വി ഐ ടി പറയാനൊക്കെ ഉള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ വി ഐ ടി. അപ്പം ജൂൾസ് ലോയെ നമ്മൾ ഉണ്ട് രണ്ട് മറ്റ് രണ്ട് രീതിയിലേക്ക് മാറ്റി. നമ്മൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സെക്ഷനിലായിരിക്കും ഇത്തരം ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ചില ഇക്വേഷനിൽ കറണ്ട് ഐ ആയിരിക്കത്തില്ല തരുന്നത്, അതിന് പകരം വോൾട്ടേജ് ആയിരിക്കും, വി ആയിരിക്കും തരുന്നത്. അപ്പം അത് തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എടുത്ത് എഴുതുക, എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഐ കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ എന്താ, വി തന്നിട്ടുണ്ട് ആറ് തന്നിട്ടുണ്ട്, അപ്പോൾ എന്താ ഓംസ് ലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഫോമിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇല്ലാത്ത ആളിനെ കണ്ടുപിടിക്കുക. അതൊക്കെ പ്രോബ്ലംസ് സെക്ഷനിൽ നമ്മൾ വിശദമായിട്ട് ഒരു കൊച്ചു കാര്യം, അതായത് നമ്മൾ പലതരം ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ എന്തൊക്കെ കാണും? സെല്ല് കാണും, റെസിസ്റ്റൻസ് കാണും, റിയോസ്റ്റാറ്റ് കാണും, കപ്പാസിറ്റൻസ് കാണും, അങ്ങനെ പല ഇത് കാണും. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പല രീതി എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് രീതികളേ ഉള്ളൂ, രണ്ട് രീതികൾ ഉപയോഗിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ ക്രമീകരണം അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെ ക്രമീകരണം എങ്ങനെയൊക്കെ ആവും? അപ്പം ഒരു രീതിയിൽ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തായിരിക്കും, അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസൊക്കെ എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് രീതികളാണ് പ്രതിരോധങ്ങളെ ക്രമീകരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ശ്രേണീ രീതി. എന്താണ് ശ്രേണീ രീതി? അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സീരീസ് കണക്ഷൻ. രണ്ടെന്ന് പറയുന്നത് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. അതായത് നമ്മൾ സർക്യൂട്ടിൽ പ്രതിരോധങ്ങൾ റെസിസ്റ്റൻസ് ക്രമീകരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ശ്രേണീ രീതി അഥവാ സീരീസ് കണക്ഷൻ, രണ്ട് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. നമ്മൾ ശ്രേണീ രീതി പറയാമെന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ നേരെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, അപ്പം ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെ നമുക്ക് ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ എത്ര വേണമെങ്കിലും അപ് ടു അവിടം വരെ. അപ്പം എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഇക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ആ റെസിസ്റ്റൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആകെ സമ്മായിരിക്കും, ആകെ തുകയായിരിക്കും. എന്നിട്ട് അതുപോലെ തന്നെ വെച്ചാൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്, അതായത് സഫല പ്രതിരോധം കൂടുന്നു. അതായത് നമ്മൾ പ്രതിരോധങ്ങളെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന രണ്ട് രീതികൾ പ്രധാന ഈ രണ്ട് രീതികളാണ് കണക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ശ്രേണീ രീതി അഥവാ സീരീസ് കണക്ഷൻ. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സീരീസ് ബൾബുകളിലൊക്കെ ചെറിയ ബൾബുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കത്തില്ലേ, അതുപോലെ നമ്മൾ റെസിസ്റ്റൻസിന് ഇങ്ങനെ നിരനിരയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് ആകെ അതായത് ഓരോ റെസിസ്റ്ററുകളുടെയും സം ആയിരിക്കും. അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ഇപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ആർ ടു.
അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് സഫല പ്രതിരോധം കൂടുന്നു, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതുപോലെ തന്നെ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഓരോ റെസിസ്റ്റൻസിലെയും കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ട് സെയിം ആകുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും, ഓരോതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓരോ റെസിസ്റ്റൻസിനെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാത്തിനെയും കൂടെ നമുക്ക് ഒറ്റ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീരീസ് കണക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സീരീസ് കണക്ഷനിൽ? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടു, അതായത് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെയും സം ആയിരിക്കും. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് സഫല പ്രതിരോധം കൂടുന്ന. രണ്ടെന്ന് പറയുന്നത് എന്താണ്? കറണ്ട്, ഇവിടുത്തെ കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഒറ്റ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓരോന്നിനെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത രണ്ടാമത്തെ രീതിയാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ രണ്ട്, എന്നുവെച്ചാൽ എന്താ, രണ്ട് ഈ രണ്ട് രീതികളായിട്ടായിരിക്കും, അതായത് മുകളിലും താഴെ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യുന്നത്. അവിടുത്തെ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 1/r, അവിടുത്തെ റെസിസ്റ്റൻസ് 1/r ഈക്വൽസ് 1/r1 പ്ലസ് 1/r2 ആയിരിക്കും. അതായത് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് r1 r2 / r1 പ്ലസ് r2 ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് r1 r2 / r1 പ്ലസ് r2. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, അതായത് സഫല പ്രതിരോധം കുറയുന്നു. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും, ഓരോ റെസിസ്റ്റൻസിലെയും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, ഓരോരുത്തെയും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ റെസിസ്റ്റൻസിനെ നമുക്ക് ഓരോ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതായത് ഓരോ ഈച്ച് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. ഓരോ റെസിസ്റ്റൻസിനെയും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് റെസിസ്റ്റൻസ് 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2, ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു r1 r2 / r1 പ്ലസ് r2. അതുപോലെ തന്നെ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്ന, സഫല പ്രതിരോധം കുറയുന്നു, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ഓരോ റെസിസ്റ്റൻസിനെയും നമുക്ക് ഓരോ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജൂൾ നിയമം എന്താണെന്ന് പറഞ്ഞ്, റെസിസ്റ്റൻസിൻ്റെ അറേഞ്ച്മെൻറ്റും പറഞ്ഞ്, ഇനി നമ്മൾ അടുത്തത് ഈ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ചില ആപ്ലിക്കേഷൻസാണ് ചർച്ച ചെയ്യുന്നത്. ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ, അതായത് വൈദ്യുതിയുടെ താപഫലത്തിൻ്റെ ചില ഉപയോഗങ്ങൾ, നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ള രീതിയാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലുകളിനെ കുറിച്ചാണ്. ഹീറ്റിംഗ് കോയിൽ, അതായത് വൈദ്യുതിയുടെ താപഫലം തരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നല്ലേ, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു കാര്യം അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ, വൈദ്യുതിയുടെ താപഫലം, അത് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് മിക്ക എല്ലാ ഈ വാട്ടർ ഹീറ്ററിലും എല്ലാം എന്താണ് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുക? അപ്പോൾ ഇതിലെല്ലാം കാണുന്നൊരു കോമൺ എലമെൻറ്റ്, ഒരു പൊതുവായിട്ടുള്ള ഒരാളാണ് ഹീറ്റിംഗ് കോയിലുകൾ. ഹീറ്റിംഗ് കോയിലുകൾ ഇവയുടെ പ്രത്യേകത ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. അതായത് എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരേ തരം ഹീറ്റിംഗ് കോയിലുകളായിരിക്കും. ഈ ഹീറ്റിംഗ് കോയിൽ എന്ന് വെച്ചാൽ എന്താ, ഒരു സാധാരണ ഒരു ഇലക്ട്രിക് കോയിലായിരിക്കും, ഒരു സാധാരണ കോയിൽ, ഒരു സാധാരണ കോയിൽ തന്നെയായിരിക്കും. ഇതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ്, അതായത് നമുക്ക് ഒരു വലിയൊരളവ്, നമുക്ക് എത്രത്തോളം ആവശ്യം ഹീറ്റിൻ്റെ ആവശ്യം വരുമോ അത്രത്തോളം തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കോയിലുകളായിരിക്കും. അപ്പോൾ ഇതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രത്യേകത നമ്മുടെ ജൂൾ നിയമം വെച്ചിട്ട്, എന്തായിരുന്നു ജൂൾ നിയമം? h=i²rt. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ടിനെ നമുക്ക് ഒരുപാട് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമ്മളിവിടെ നോക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ ഹീറ്റിന്? അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തും കൂടും? അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, താപത്തിൻ്റെ അളവും കൂടും. അപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഹീറ്റിംഗ് കോയിലായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന താപത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് റെസിസ്റ്റൻസ് കൂടിയതെടുക്കുമ്പോൾ എന്തായാലും മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ മെറ്റീരിയൽ അത്രയും ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഹീറ്റിംഗ് കോയിൽ എന്തെയും ബ്രേക്ക് ചെയ്തു, അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, ഈ ഹൈ റെസിസ്റ്റൻസ് എന്നുള്ളത് മാത്രമല്ല, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ള കോയിലുമായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കണം, ഹൈ മെൽറ്റിംഗ് പോയിൻ്റും ഉണ്ടായിരിക്കണം. അതായത് ആ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, ആ താപത്തെ താങ്ങാൻ കഴിവുള്ള ആളിനെ ആയിരിക്കണം നമ്മളിവിടെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും, അതായത് നമ്മൾ ഇന്നത്തെ കാലത്തെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നിക്രോം എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ്. നിക്രോം
ഇവിടെ ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്രോം എന്ന് വെച്ചാൽ സാധാരണ ഒരു എലമെൻ്റ് അല്ല, ഇതൊരു അലോയാണ്, ഒരു ലോഹസങ്കരമാണ്. അതായത് മറ്റ് ഇതിനകത്തുള്ള കമ്പോണൻസ് അത് ആരൊക്കെ ചേർത്തിട്ടാണ് ഈ നിക്രോം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നിക്കല്, ക്രോമിയം, അയൺ, ഈ മൂന്നാൾക്കാരെ ചേർത്തിട്ടാണ് നമ്മൾ നിക്രോം എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്, ഒരു മാർക്കിനൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നിക്രോമിലെ എലമെൻറ്റ്സ് ഏതൊക്കെ എലമെൻറ്റ് ചേർത്തിട്ടാണ് നിക്രോം ഉണ്ടാക്കുന്നത്? അതായത് നിക്കല്, ക്രോമിയം, അയൺ. നിക്കല്, ക്രോമിയം, അയൺ, ഇത്രയും ആൾക്കാരെ ചേർത്തിട്ടാണ് നിക്രോം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹൈ റെസിസ്റ്റൻസും ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ അലൂമിനിയം, കോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരെ ഒന്നും ഉപയോഗിക്കാതെ ഈ നിക്രോം ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ വെരി ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡേഷൻ. അതായത് ഇതിന് ഓക്സിഡേഷൻ ഒന്നും സംഭവിക്കാതെ തന്നെ എന്താ ചുട്ടുപഴുത്ത് ഒരുപാട് നേരം നിൽക്കാനുള്ള ഒരു കഴിവ് ഈ നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ആ മൂന്നാമത്തെ പോയിൻ്റ്? ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ വെരി ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ. അതായത് ഓക്സിഡേഷൻ, ഓക്സീകരണം ഒന്നും സംഭവിക്കാതെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരുപാട് നേരം നിൽക്കാനുള്ള കഴിവ് നിക്രോമിനുണ്ട്. നിക്രോമിൻ്റെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം. ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ്, അതായത് ഉയർന്ന പ്രതിരോധം, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഉയർന്ന ദ്രവണാങ്കം, പിന്നെ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ വെരി ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരണം സംഭവിക്കാതെ ഏറെ നേരം നിൽക്കാനുള്ള കഴിവ്. ഈ മൂന്നാമത്തെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ കാര്യം കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം, കാരണം അത് വെച്ചിട്ട് എക്സാം ചോദിക്കുന്നതാണ്. കാരണം ഈ ഹൈ റെസിസ്റ്റൻസും ഹൈ മെൽറ്റിംഗ് പോയിൻ്റും ഒക്കെ ഉള്ള ഒരുപാട് എലമെൻറ്റ് നമുക്കിന്ന് ലഭ്യമാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസറാണിത്. ഇറ്റ് ഹാസ് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ വെരി ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. അതായത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ സേഫ്റ്റി ഫ്യൂസ് എന്നൊക്കെ. നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. നമ്മുടെ വീടുകളിൽ ഇലക്ട്രിക് എക്യുപ്മെൻ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് എഴുതി കാണും അത് എത്ര വാട്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് അതിന് താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കറണ്ട് കൊടുക്കുമ്പോഴായിരിക്കും അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് അതിൽ താങ്ങാൻ പറ്റുന്നതിലധികം വൈദ്യുതി അതിനകത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, അത് നശിക്കാനും അതുവഴി അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഓവർലോഡിങ്, അതായത് ആ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക, ഓവർലോഡിങ് ഒക്കെ സംഭവിക്കുമ്പോൾ. അതായത് ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ അമിതമായ അളവിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. അപ്പോൾ ഓവർലോഡിംഗ് പോലെ തന്നെ മറ്റൊരാളാണ് ഷോർട്ട് സർക്യൂട്ട്. അതും ഓർത്തിരിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സെല്ലിൽ എന്തൊക്കെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും കാണും, ഒരു നെഗറ്റീവ്, അതായത് പോസിറ്റീവ് ടെർമിനലും കാണും നെഗറ്റീവ് ടെർമിനലും കാണും. പോസിറ്റീവും നെഗറ്റീവും, ഈ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്നത് എന്താ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ ഇവ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒരു റെസിസ്റ്റൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ ഡയറക്റ്റായിട്ട് നേരിട്ട് ബന്ധത്തിൽ വരുന്നതിനെയാണ് എന്ത് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്, ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചു പോകാനും അതുവഴി അപകട സാധ്യതകളൊക്കെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇവിടെയും വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വേസ് ബോർഡ് ഒരു കാണും, അതിനകത്ത് ഒരു തിന്നായിട്ടുള്ളൊരു മെറ്റൽ ഒരു മെറ്റൽ വയറും കാണും. അപ്പം ഈ തിൻ മെറ്റൽ വയറിനെയാണ് ഒരു റെസിസ്റ്റൻസ് മെറ്റൽ വയറിനെയാണ് നമ്മൾ പറയുന്നത് ഫ്യൂസ് വയർ. ഇതിനെ നമ്മൾ ഫ്യൂസ് വയർ എന്നാണ് പറയുന്നത്, ഫ്യൂസ് വയർ. അപ്പം ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്തൂടെ കറണ്ട് പ്രവഹിക്കുമ്പോൾ എന്താ ഇതിന് മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കും, വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അതായത് ഇതിനകത്തോടുള്ള ഈ വൈദ്യുതി ഇതിന് താങ്ങാൻ പറ്റത്തില്ല, അതായത് ഹീറ്റിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് ബ്രേക്കായി പോകാനും ഇവിടെ വെച്ചിട്ട് ആ വൈദ്യുതബന്ധം വിച്ഛേദിക്കാനും കാരണമാകും. അപ്പോൾ അങ്ങനെയാണ് ഇവ നമ്മുടെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റിനെയൊക്കെ എന്താണ് കേടുപാടുകളൊന്നും ഇലക്ട്രിക് എക്യുപ്മെൻറ്റിനൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കാതെ സുരക്ഷിതമാക്കുന്നത്.
അപ്പം ഇവിടെ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു ലോഹസങ്കരം അലോയാണ് ഉപയോഗിക്കുന്നത്. ടിന്നിൻ്റെയും ലെഡിൻ്റെ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ ടിന്നും ലെഡും ചേർത്തുണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടിട്ടായിരിക്കും ഈ ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഓവർലാവ് അത് അമിതമായ അളവിലൊക്കെ വൈദ്യുതി പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇതിന് മെൽറ്റിംഗ് പോയിൻ്റൊക്കെ കുറവായത് കൊണ്ട് തന്നെ അത് അവിടെ വെച്ചിട്ട് ആ ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ അവിടുത്തെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നു, പിന്നെ അങ്ങോട്ട് കറണ്ട് പോകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതുവഴി നമുക്ക് നമ്മുടെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റിനെയൊക്കെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാനും പിന്നെ നമുക്കും എന്താണ് ആൾക്കാർക്ക് ആർക്കും ഒന്നും അപകടം സംഭവിക്കാതെയും ഇത് സുരക്ഷിതമായിട്ട് നോക്കുന്നു. അപ്പോൾ ഇതാണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പഠിക്കാനുള്ള ഒരു രണ്ട് ടേമാണ് ഗേജും ആംബിയറേജും. എന്താണ് ഗേജ് എന്ന്, മലയാളത്തിലും ഗേജ് എന്ന് തന്നെയാണ് പറയും. ഗേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ, അതായത് ആ കണ്ടക്ടറിൻ്റെ വ്യാസത്തിൻ്റെ വിൽക്രമം, അതാണ് ഗേജ്. എന്താണ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ, അതായത് കണ്ടക്ടർ ചാലകത്തിൻ്റെ വ്യാസത്തിൻ്റെ വിൽക്രമം, അതിനാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ആളാണ് ആംബിയറേജ്. ആംബിയറേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു വോൾട്ടേജ് അപ്ലൈഡ്, അതായത് ആ എക്യുപ്മെൻറ്റിൻ്റെ പവറും നമ്മൾ എത്രത്തോളം വോൾട്ടേജാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം വോൾട്ടേജ് ആണോ കൊടുക്കുന്നത്, അത് തമ്മിലുള്ള റേഷ്യോ ആണ് ആംബിയറേജ്. എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഗേജും ആംബിയറേജും ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എന്താണെന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിക് പവർ. അപ്പം എന്താണ് പവർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് പവർ. അതായത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ എക്യുപ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഒരു ഇലക്ട്രിക്കൽ ഉപകരണം എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നു, അതിന് വർക്ക് ചെയ്യാൻ എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നു, അതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് പവർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പം അതിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പവറിനെ ഡിനോട്ട് ചെയ്യുന്നത്. പവർ ഈക്വൽസ് നമുക്കറിയാം വർക്ക് ബൈ ടൈം, പവർ വർക്ക് ബൈ ടൈം, അതായത് പ്രവൃത്തി ബൈ സമയം. അപ്പം ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ചെയ്യുന്ന വർക്കിനെ നമുക്ക് അതിൻ്റെ ഹീറ്റുമായിട്ട് ഈക്വൽ, ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഇതിപ്പം എന്താണ് വർക്ക് ബൈ ടൈം, ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം എച്ച് ബൈ ടി, എച്ച് ബൈ ടിക്ക് ഈക്വലായിട്ട് എഴുതാം. ഇനി നമുക്ക് നോക്കിക്കേ ഈ എച്ച് എന്താണ്, നമ്മുടെ ജൂൾ നിയമപ്രകാരം എച്ച് ഇസിക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ജൂൾസ് ലോ അനുസരിച്ച് എച്ച് ഇസിക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതായത് ഐ സ്ക്വയർ ആർ ടി ബൈ ടി. നോക്കിക്കേ ഈ ടിയും ഈ ടിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി, പവർ പി ഈക്വൽസ് ഐ സ്ക്വയർ ആർ, പവർ പി ഈക്വൽസ് ഐ സ്ക്വയർ ആർ. ഇനി നോക്കിക്കേ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെന്താ നമുക്ക് പല രീതിയിലോട്ട് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് പല രീതിയിലോട്ട് മാറ്റി എഴുതാൻ സാധിക്കും. എന്ത് അപ്ലൈ ചെയ്യണം, ഓംസ് ലോ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓംസ് ലോയും അത് പല രീതിയിൽ എഴുതുന്നതൊക്കെ. അപ്പോൾ ഓംസ് ലോ എന്തായിരുന്നു, വി ഈക്വൽസ് ഐ ആർ. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓംസ് പിരമിഡൊക്കെ ഉപയോഗിച്ച് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ വി ഈക്വൽ ടു ഐ ആർ, അതിനകത്ത് തന്നെ എന്താ ഐ ഈക്വൽസ് എന്തെഴുതാം വി ബൈ ആർ, ആർ ഈക്വൽസ് വി ബൈ ഐ, ആർ ഈക്വൽസ് വി ബൈ ഐ. അപ്പം ഈ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, ഇതിനകത്ത് ഞാൻ ഐക്കും ആറിനും ആ വിലകൾ, അതായത് ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇനി ഞാൻ ഇവിടെ ഐക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഐക്ക് പകരം വി ബൈ ആർ. പി ഈസ് ഈക്വൽ ടു ഇവിടെ ഐ സ്ക്വയർ അല്ലേ, അപ്പം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ, വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ ആറ്. ഇനി ഇവിടുത്തെ ഒരാറും ഈ ഒരാറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് പി ഈക്വൽസ് എന്തായിട്ട് മാറി, വി സ്ക്വയർ ബൈ ആർ. നമുക്ക് രണ്ടാമത്തെ പവറിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ആറിന് പകരം വി ബൈ ഐ കൊടുക്കുക, ആറിന് പകരം വി ബൈ ഐ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ, ഇവിടെ അടുത്ത് ഐ സ്ക്വയർ എഴുതി ആറിന് പകരം വി ബൈ ഐ, വി ബൈ ഐ, ആറിന് പകരം വി ബൈ ഐ. അപ്പം ഇവിടുത്തെ ഒരു ഐയും ഈ ഐയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി ഇസ് ഈക്വൽ ടു ഐ വി അഥവാ വി ഐ. അപ്പം പവറിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഈ മൂന്ന് ഇക്വേഷൻസ് ഓർത്തിരിക്കുക, ഇവിടെയും നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നതാണ് പവർ കണ്ടുപിടിക്കാനും, അതായത് പവർ ഉപയോഗിച്ച് അവിടുത്തെ വോൾട്ടേജും കറണ്ടും ഒക്കെ കണ്ടുപിടിക്കാനുമുള്ള പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇത്രയും
equations കൂടി ഓർത്തിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് p is equal to I square r p is equal to v square by r p is equal to vi ഈ മൂന്ന് ഇക്വേഷനും ഓർത്തിരിക്കുക നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം